തിരുവമ്പാടി കെ എസ് ഇ ബി ഓഫീസ് ആക്രമണ കേസിലെ രണ്ട് പ്രതികൾക്കുമാണ് താമരശ്ശേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത് പ്രതികളുടെ പ്രവൃത്തിയെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു നിർഭയമായി ജോലി ചെയ്യാൻ പൊതുസേവകർക്ക് അവസരമുണ്ടാവണമെന്നും അതിനാൽ ഇത്തരം കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടയില്ലെന്നുമാണ് കോടതി നിരീക്ഷിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് തിരുവമ്പാടി ഉള്ളാട്ടിൽ അജ്മൽ ഉള്ളാട്ടിൽ ഷഹദാദ് എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് മജിസ്ട്രേറ്റ് ആർദ്രനിഥിൻ്റെ ഉത്തരവ് ആദ്യ പ്രതി സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്നും കോടതി വിലയിരുത്തി സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഇയാൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് പുതിയ സംഭവങ്ങളെന്നും കോടതി നിരീക്ഷിച്ചു പ്രതികൾ ചെയ്ത കുറ്റങ്ങൾ അതീവ ഗൗരവ സ്വഭാവമുള്ളതും ഇത്തരം പ്രവർത്തികൾ കർശനമായി നേരിടേണ്ടതുമാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ ക്രിമിനൽ ശക്തികളെ ഉപയോഗിച്ച് നേരിടുന്ന പ്രവണതകൾ തടയാൻ ഉദ്യോഗസ്ഥർക്ക് ഭയം കൂടാതെ ജോലി ചെയ്യുന്നതിന് സംരക്ഷണം നൽകേണ്ടത് അത്യാവശ്യമാണെന്നും കോടതി വിലയിരുത്തി പ്രതികൾ തിരുവമ്പാടി വൈദ്യുതി ബോർഡ് ഓഫീസിന് വരുത്തിയ നാശനഷ്ടങ്ങളും കോടതി ഗൗരവത്തോടെയാണ് കണ്ടത് ഇത്തരമൊരു ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാനാവുന്നതല്ലെന്നും കോടതി പറഞ്ഞു ഈ മാസം ആറിനാണ് കേസിനാസ്പദമായ സംഭവം കെ എസ് ബി ഓഫീസിലേക്ക് അതിക്രമിച്ച് കടന്ന പ്രതികൾ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ നാശനഷ്ടം നേരിട്ടതായാണ് കണക്ക് പ്രതികൾ രണ്ടുപേരും ആറു മുതൽ കോഴിക്കോട് സബ്ജയിലിൽ റിമാൻഡിലാണ് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്